സ്വാധീന കശ്മീരിലെ ജനങ്ങൾ നിൽക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടമോടുകയാണ്. പാകിസ്ഥാനെതിരായ പരാതികൾ ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധത്തിലാണ് ജനം. പാകധീന കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ പരാജയത്തിനെതിരെ സമാധാനപരമായ പോരാട്ടത്തിനുള്ള സമൂഹത്തിന്റെ പ്രതിബദ്ധതയാണെന്നാണ് നേതാക്കൾ ഊന്നിപ്പറയുന്നത്. പാകിസ്ഥാന്റെ പൂർത്തീകരിക്കാത്ത വാഗ്ദാനങ്ങളിലും പ്രാദേശിക വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിലും നിവാസികൾ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. വളരെ കാലമായി പാകധീന കശ്മീരിൽ നിന്നുള്ള ആളുകൾ പ്രാദേശികവും അന്തർദേശീയവുമായ പ്ലാറ്റ്ഫോമുകളിൽ ശബ്ദമുയർത്തുന്നുണ്ട്. പാകിസ്ഥാൻ അവരുടെ ആശങ്കകളൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്നതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യം. പാകധീന കശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾ നിറവേറ്റുമെന്ന് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും ഭരണകൂടം ജനത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മെയ് മുതൽ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട വൻ പ്രതിഷേധങ്ങൾക്ക് പാകധീന കശ്മീർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഗോതമ്പ് മാവിന്റെ സബ്സിഡികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ലോകം കണ്ടതാണ്. വിദ്യാർത്ഥികൾ, അഭിഭാഷകർ, രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒരു കൂട്ടം പങ്കാളികളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഊതിപ്പെരുപ്പിച്ച വൈദ്യുതി ബില്ലുകളും നിയമവിരുദ്ധമായ നികുതിയും പരിഹരിക്കുന്നതിനായി പ്രസ്ഥാനം വിപുലീകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ നൽകിയ വ്യാജ വാഗ്ദാനങ്ങൾ, അതിലെ അമർഷം ജനത തുറന്നുകാട്ടി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ കശ്മീർ ജനതയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പാകധീന കശ്മീരിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സൗജന്യ വൈദ്യുതിക്ക് അർഹരായ തദ്ദേശവാസികൾക്ക് പ്രയോജനപ്പെടണം. ജനങ്ങളെ ഭിന്നിപ്പിക്കാനും പ്രസ്ഥാനങ്ങളെ തകർക്കാനും പാകിസ്ഥാൻ ഏജൻസികൾ ശ്രമിച്ചുവെങ്കിലും കോട്ട്ലിയിലും മിർപൂരിലും പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മുസഫറാബാദിൽ പാകിസ്ഥാൻ സൈന്യം വെടിയുണ്ടകളും കണ്ണീർ വാതകങ്ങളും ജനങ്ങൾക്ക് നേരെ പ്രയോഗിച്ചു. അത് ആളപായത്തിന് വരെ കാരണമായി. പക്ഷേ പ്രതിഷേധക്കാരുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി തുടരുന്നു എന്നതാണ് വസ്തുത. പാകിസ്ഥാൻ സർക്കാരിന്റെ ക്രൂരമായ ശക്തിയുടെ വിശദമായ കണക്ക് UKPNP UN മനുഷ്യാവകാശ കൗൺസിലിൽ സമർപ്പിച്ചതോടെ അന്താരാഷ്ട്ര ശ്രദ്ധ ഇപ്പോൾ പാകധീന കശ്മീരിൽ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരെ തടങ്കലിൽ വെക്കുന്നത് ഉയർത്തിക്കാട്ടുകയും അവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ജനം തെരുവിലിറങ്ങിയത് വെറുതെയല്ല. പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളുടെ അഭാവത്തെ ജനം വിമർശിക്കുകയാണ്. പാകധീന കശ്മീരിലെ ആളുകൾക്ക് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. നാമനിർദ്ദേശം സമർപ്പിക്കുവാൻ സ്ഥാനാർത്ഥി പാകിസ്ഥാനോട് വിശ്വാസ്യത പുലർത്തണമത്രേ. അതാണ് അവസ്ഥ. പ്രദേശത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥാപരമായ പരിമിതികളാണ് ഇത് അടിവരയിടുന്നത്. പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ ലോകമെമ്പാടും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനാൽ നീതിയും അവരുടെ അവകാശങ്ങളുടെ പൂർത്തീകരണവും നേടിയെടുക്കാൻ പാകധീന കശ്മീരിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാനിലെ സ്ഥിതി നമുക്കറിയാം. ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. ഈദ് ആഘോഷങ്ങൾക്കിടയിൽ കിലോയ്ക്ക് 100 രൂപയായിരുന്ന തക്കാളിയുടെ വില 200 രൂപയിലാണ് എത്തിയത്. നാരങ്ങ വിൽക്കുന്നത് 480 രൂപയ്ക്കാണ്. ലാഹോറിൽ നിന്ന് പുറത്തേക്കുള്ള തക്കാളികളുടെ കയറ്റുമതി നടത്തുന്നത് പോലീസ് നിരോധിക്കുകയും ചെയ്തിരുന്നു. എല്ലാ സാധനങ്ങൾക്കും കണ്ണുതള്ളുന്ന വിലയാണ് പാകിസ്ഥാനിൽ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെ എല്ലാത്തിനും 2 ഇരട്ടി വിലയാണ് കച്ചവടക്കാർ ഈടാക്കുന്നത്. പച്ചക്കറികളുടെ കുതിച്ചുയരുന്ന വില പാകിസ്ഥാൻ സർക്കാരിന് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. മാംസത്തിനും വില കുതിച്ചുയർന്നിട്ടുണ്ട്. കോഴിയിറച്ചി കിലോയ്ക്ക് 56 രൂപ കൂട്ടി 520 മുതൽ 700 രൂപ നിരക്കിലാണ് വിപണികളിൽ ഇപ്പോൾ വിറ്റുപോകുന്നത്. 494 രൂപ എന്ന നിരക്കിലായിരുന്നു മുമ്പ് കോഴിയിറച്ചി ലാഹോറിൽ വിറ്റിരുന്നത്. 75 മുതൽ 80 രൂപ എന്ന നിരക്കിലാണ് ഉരുളക്കിഴങ്ങിന് സർക്കാരിട്ട വിലയെങ്കിലും ഇതും താണ്ടി 2 ഇരട്ടി വിലയ്ക്കാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ വിറ്റുപോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വില നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നീക്കങ്ങളും നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. വില വർദ്ധിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ജനം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും പാകധീന കശ്മീരിലെ ജനങ്ങളെ അടക്കം പാകിസ്ഥാൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ വലിച്ചുവെച്ച പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് ഇനിയും ജനങ്ങളെ അത്യന്തം ദുരന്തപൂർണമായ ജീവിതത്തിലേക്ക് തള്ളിവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.